പാർട്ടിക്കിൾസിന്റെ സൈസ് 75 മൈക്രോണിന് മുകളിലാകുമ്പോഴാണ്. സെഡിമെന്റേഷൻ അനാലിസിസ് ചെയ്യുന്ന പാർട്ടിക്കിൾ സൈസ് 75 മൈക്രോണിന് താഴെ ആകുമ്പോഴാണ്. അപ്പോ സെഡിമെന്റേഷൻ അനാലിസിസ് രണ്ട് രീതിയിലൊക്കെ ചെയ്യാം, പിപ്പറ്റ് മെത്തേഡും ചെയ്യാം, ഹൈഡ്രോമീറ്റർ മെത്തേഡും ചെയ്യാം. അതിൽ നമ്മുടെ സിലബസിൽ ഹൈഡ്രോമീറ്റർ മെത്തേഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ അത് മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ, മറ്റേത് പേര് മാത്രം മെൻഷൻ ചെയ്യുന്നുള്ളൂ. പിപ്പറ്റ് മെത്തേഡും കൂടെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സെഡിമെന്റേഷൻ അനാലിസിസ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 75 മൈക്രോണിന് താഴെയുള്ള പാർട്ടിക്കിൾസ് വരുമ്പോഴാണ് നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് സാധാരണ ചെയ്യുന്നത്. ഓക്കെ, ഈ എന്തുകൊണ്ടാണ് 75 മൈക്രോണിന് താഴെയുള്ള പാർട്ടിക്കിൾസിന് സീവ് അനാലിസിസ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്താന്ന് വെച്ചാല് ഈ ഇത്തരം പാർട്ടിക്കിൾസിന്, സ്മോളർ ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് അതില് ഒരു ചാർജ് ഉണ്ടായിരിക്കും, ഇലക്ട്രിക് ചാർജ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ആ ചാർജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സീവിന്റെ സൈഡിലും അതുപോലെ തന്നെ ഓപ്പണിങ്സിലൊക്കെ സ്റ്റിക്ക് ചെയ്തിരിക്കും. അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ടു പാർട്ടിക്കിൾ തമ്മിലൊരു അട്രാക്ഷൻ, ചാർജ് കാരണം പാർട്ടിക്കിൾസ് ടു പാർട്ടിക്കിൾ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സീവ് ഇത് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തെങ്കിലും മിറർ അതുവഴി കറക്റ്റ് മെഷർമെന്റ്സ് എല്ലാം നമുക്ക് കിട്ടുക. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീവ് അനാലിസിസ് ഒഴിവാക്കിയിട്ട് ഇത്തരം പാർട്ടിക്കിൾസിന് സെഡിമെന്റേഷൻ അനാലിസിസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സെഡിമെന്റേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോന്റെ ബേസിസിലാണ് നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് സ്റ്റോക്സ് ലോ എന്ന് വെച്ചാൽ, ഇറ്റ് ഗീവ്സ് ദ ടെർമിനൽ വെലോസിറ്റി ഓഫ് എ സ്മോൾ സ്പിയർ സെറ്റിലിംഗ് ഇൻ എ ഫ്ലൂയിഡ് ഓഫ് ഇൻഫിനിറ്റ് എക്സ്റ്റെന്റ്. അതായത് ഇൻഫിനിറ്റ് എക്സ്റ്റെന്റ് ഉള്ള ഒരു എക്സ്റ്റെന്റ്, അതിര് പറയുന്നില്ല, ബാരിയേഴ്സ് ഒന്നുമില്ല, അത് ഇൻഫിനിറ്റ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫ്ലൂയിഡിനകത്തേക്ക് ഒരു സെറ്റിൽ ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ ടെർമിനൽ വെലോസിറ്റിയാണ്, സ്ഫെറിക്കൽ ഷേപ്പിലാണ്, സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്യുമ്പോൾ അതിനുള്ള ടെർമിനൽ വെലോസിറ്റിയാണ് സ്റ്റോക്സ് ലോ നമുക്ക് തരുന്ന ഒരു ഇക്വേഷനാണ്. ഡെറിവേഷനിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ടെർമിനൽ വെലോസിറ്റി എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ സ്മോളർ സ്ഫെറിക്കൽ പാർട്ടിക്കിള് ഈ ഫ്ലൂയിഡിലൂടെ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക, സിങ്ക് ചെയ്യാൻ ഡിസ്ചാർട്ട് ചെയ്യാണെന്ന് വിചാരിക്കും. അപ്പൊ ആ സമയത്ത് അതിന്റെ വെലോസിറ്റി സ്റ്റാർട്ടിങ്ങിൽ വളരെ കൂടുതലായിരിക്കും. എന്താന്ന് വെച്ചാൽ ഗ്രാവിറ്റി കാരണം, ഗ്രാവിറ്റി അതിന് പിടിച്ചു വലിക്കുന്നത് കാരണം അതിന്റെ വെലോസിറ്റി വളരെയധികം കൂടുതലായിരിക്കും. ഇനി അതിനെ ഓപ്പോസ് ചെയ്യാനായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രാഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഈ ഡ്രാഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വെലോസിറ്റി ഇങ്ങനെ റിട്ടാർഡ് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വരും, റിട്ടാർഡ് ചെയ്യും. അതായത് പിന്നീട് അതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലേക്ക് എത്തും. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിനെയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം വെലോസിറ്റി കൂടുതലായിരിക്കും, പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും, ദെൻ ഇറ്റ് വിൽ ബിക്കം കോൺസ്റ്റന്റ് വെലോസിറ്റി. ദിസ് കോൺസ്റ്റന്റ് വെലോസിറ്റി, അതിനെയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. സ്റ്റോക്സ് ലോ പ്രകാരം ടെർമിനൽ വെലോസിറ്റി ബി എന്ന് പറയുന്നത് 1/18 × g·2 × g − 1 ρw/η. ഇതിലെ ഓരോ ടേംസ് എന്താണ് നമുക്ക് നോക്കാം. ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സ്മോൾ ലെറ്റർ ജി ആണ്, കറക്ഷൻ ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദി സ്ഫിയർ, ജി ഇസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി മെറ്റീരിയൽ, ρw is the density of water and eta is the velocity of fluid. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ ആവശ്യമുള്ള ഒരു കാര്യം, നമ്മുടെ സെഡിമെന്റേഷൻ അനാലിസിസിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വെലോസിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ എന്ന് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ. ഇതിലെ വെലോസിറ്റി ഈ ഡയമീറ്റർ, അതായത് പാർട്ടിക്കിൾ സൈസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ. അതെങ്ങനെയാണെന്ന് നമുക്ക് സെഡിമെന്റേഷൻ പ്രോസസ്സ് പറയുമ്പോൾ പറഞ്ഞുതരാം. ഇവിടെ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു സെഡിമെന്റേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ പിപ്പറ്റ് മെത്തേഡ് ആൻഡ് ഹൈഡ്രോമീറ്റർ മെത്തേഡ്. അതിൽ പിപ്പറ്റ് മെത്തേഡ് നമുക്ക് പഠിക്കാനില്ല, സോ അത് നമ്മൾ
ബോധരയുടെ കാര്യമില്ല ഹൈഡ്രോമീറ്റർ മെത്തേഡ് നമുക്ക് ആവശ്യമുണ്ട് എന്താണ് ഹൈഡ്രോമീറ്റർ മെത്തേഡ് എന്ന് നോക്കാം അതിനു മുന്നേ നമുക്ക് സെഡിമെന്റേഷൻ പ്രോസസ്സിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ ഇപ്പോ നോക്കാം ഹൈഡ്രോമീറ്റർ പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ട്ടോ പ്രൊസീജിയർ എത്തുന്നേ ഉള്ളൂ ഹൈഡ്രോമീറ്റർ മെത്തേഡിൽ നമുക്ക് ഹൈഡ്രോമീറ്റർ തരുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് ഒരു എക്യുപ്മെന്റ് ആണ് ഒരു ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബ് കൊണ്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഫോട്ടോ കാണിക്കാം ആ എക്യുപ്മെന്റ് നമുക്ക് തരുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പാർട്ടിക്കിൾ സൈസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല തരുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് അത് എങ്ങനെ തരുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്കിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അങ്ങനെയാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ നിന്ന് സോറി ഹൈഡ്രോമീറ്ററിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് പിന്നെ നമ്മളത് കണക്ട് ചെയ്യുന്നതാണ് പാർട്ടിക്കിൾ സൈസിലേക്ക് ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് നോക്കാം ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോമീറ്റർ വിത്ത് എ ലോങ് സ്റ്റം ഒരു ഹൈഡ്രോമീറ്റർ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അതിന്റെ സ്റ്റെമ്മില് 0.995 ഏറ്റവും താഴെ 1.03 ആണ് സ്റ്റെമ്മില് ഗ്രാജുവേഷൻസ് ഉണ്ട് എങ്ങനെയാണ് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും റീഡിങ്സ് വലുതായി വാല്യൂ വലുതായി കൊണ്ടിരിക്കുകയാണ് അത് ശ്രദ്ധിക്കുക ഏറ്റവും ടോപ്പില് 0.995 പിന്നെ 1, 1.005, 1.010, 1.015 അങ്ങനെ വന്ന് വന്ന് 1.03 അപ്പൊ ഈ ഗ്രാജുവേഷൻസ് ഉള്ള ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റെം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി ഈ ഒരു പോർഷനെ കാണുന്നുണ്ടാവും ഇതാണ് ബൾബ് ഓഫ് ഹൈഡ്രോമീറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഏറ്റവും താഴെയുള്ള ഭാഗം ഇപ്പൊ ബ്ലാക്ക് ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും വെയിറ്റ് ഇട്ടിട്ടുണ്ടോ അപ്പൊ ലെഡ് പോലെയുള്ള എന്തെങ്കിലും വെയിറ്റ് അതെന്തിനാന്ന് വെച്ചാല് നമ്മൾ ഹൈഡ്രോമീറ്റർ സോയിൽ സസ്പെൻഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ഫ്ലോട്ട് ചെയ്ത് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെയിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന എക്യുപ്മെന്റ് ഇനി നോക്ക അറ്റ് ടൈം ഓഫ് ദി കമൻസ്മെന്റ് ഓഫ് സെഡിമെന്റേഷൻ സോറി അറ്റ് ടൈം ഓഫ് കമൻസ്മെന്റ് ഓഫ് സെഡിമെന്റേഷൻ ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സസ്പെൻഷൻ ഈസ് യൂണിഫോം അറ്റ് ഓൾ ഡെപ്ത് സ്റ്റാർട്ടിങ്ങിൽ സെഡിമെന്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എവിടെ ഏത് ഡെപ്ത് എടുത്താലും അവിടുത്തെ സ്പെസിഫിക് ഗ്രാവിറ്റി സെയിം ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ ഇനി ടൈം കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ അതായത് സെഡിമെന്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർട്ടിങ്ങിൽ സ്പെസിഫിക് ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ഡെപ്ത് എടുത്താലും അവിടുത്തെ സ്പെസിഫിക് ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണ് അല്ലെ ഒരു യൂണിഫോം ആയിട്ടാണ് പോകുന്നത് ഏത് ഡെപ്തിലും സ്പെസിഫിക് ഗ്രാവിറ്റി യൂണിഫോം ആയിട്ടാണ് പോകുന്നത് ഓക്കെ ഇനി ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് ദാറ്റ് മീൻസ് സെഡിമെന്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും നമ്മൾ നേരത്തെ സ്റ്റോക്സ് ലോയില് പറഞ്ഞിരുന്നു വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ എന്ന് പറഞ്ഞു സോറി വോളിയല്ല വെലോസിറ്റി സോറി വെലോസിറ്റി എന്ന് പറയുന്നത് ഡയമീറ്ററിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം എന്താ വലിയ പാർട്ടിക്കിൾസ് എത്രയും വേഗം സെറ്റിൽ ചെയ്യും അപ്പൊ ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യം ഒരേപോലെ എല്ലാ ഒരേപോലെ നിന്നിരുന്നതായിരുന്നു അല്ലെ പിന്നീട് സെഡിമെന്റേഷൻ നടന്ന് എന്തായി ലാർജർ പാർട്ടിക്കിൾസ് സെറ്റിലിംഗ് ഫാസ്റ്റ്ലി വലിയ വലിയ പാർട്ടിക്കിൾസ് പെട്ടെന്ന് സെറ്റിൽ ചെയ്യുന്നു സ്മോളർ പാർട്ടിക്കിൾസ് ഇങ്ങനെ പതുക്കെ പതുക്കെ വരുന്നേ ഉള്ളൂ അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കുക നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയില് നമ്മുടെ ഈ സോയിൽ സസ്പെൻഷനില് ഒരു നോൺ യൂണിഫോം സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് ഉണ്ടാകുന്നത് അല്ലെ നോൺ യൂണിഫോം സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടാവുക ദാറ്റ് മീൻസ് നമുക്ക് പറയാം ടോപ്പ് ലെയറില് മുകളിലുള്ള ഏറ്റവും മുകളിലുള്ള അപ്പർ ലെയേഴ്സില് സ്പെസിഫിക് ഗ്രാവിറ്റി വളരെ കുറവും ലോവർ ലെയേഴ്സിൽ സ്പെസിഫിക് ഗ്രാവിറ്റി വളരെ കൂടുതലും ആ രീതിയിലേക്കായി മാറും ഫസ്റ്റ് എങ്ങനെയായിരുന്നു ഏത് ഡെപ്ത് എടുത്താലും ഏത് ലെയർ എടുത്താലും സ്പെസിഫിക് ഗ്രാവിറ്റി യൂണിഫോം ആയിരുന്നു പക്ഷെ സെറ്റിലിംഗ് നടന്നു സെഡിമെന്റേഷൻ നടന്നു തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു താഴെയുള്ള ലെയറിന് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലും മുകളിലുള്ള ലെയേഴ്സിന് സ്പെസിഫിക് ഗ്രാവിറ്റി കുറവാണ് ഉണ്ടാക്കുക അത് എന്തുകൊണ്ടാണ് ലാർജർ പാർട്ടിക്കിൾസ് പെട്ടെന്ന് സെറ്റിൽ ചെയ്തു അതിന്റെ വെലോസിറ്റി കൂടുതലാണ് അപ്പൊ അതിന് പെട്ടെന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് സാധിച്ചു അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ഇതാണ് ഈ ഒരു ഭാഗത്താണ് നമുക്ക് സ്റ്റോക്സ് ലോന്റെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹൈഡ്രോമീറ്റർ അനാലിസിസ് എന്ന് പറയുന്നത് സ്റ്റോക്സ് ലോ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഓക്കെ ക്ലിയർ ആയില്ലേ അപ്പോ
नाम सोइल सस्पेंशन सेडिमेंटेशन नॉन यूनिफॉर्म स्पेसिफिक ग्राविटी ओर लेयर का स्टार्टिंग हाइड्रोमीटर स्पेसिफिक ग्राविटी आज अब नमक कंफ्यूशन वन ऐसी लेयर ऐसी स्पेसिफिक ग्राविटी अब हाइड्रोमीटर का डाउट अब अगर कंफ्यूशन वह कसग्रांडे साइंटिस्ट कुरे स्टडी नमक एचाल हाइड्रोमीटर हाइड्रोमीटर स्पेसिफिक ग्राविटी मेषर नमें इमर्स हाइड्रो हाइड्रोमीटर सस्पेंशन इमर्स अब इमर्स वोल्यूमो हाइड्रोमीटर इमर्स वोल्यूम अब सोइल सस्पेंशन इमर्स कुछ भाग मुड़क सस्पेंशन मुड़क अब मुड़क हाइड्रोमीटर वोल्यूम अंटरलान नमेंसी ग्राविटी का सेंटर ऐसा आसी ग्राविटी तरह अद्हमर क्यों कूड़े पर सॉरी हाइड्रोमीटर इमर्स ई बल्ब पोर्शन अब स्टेम कुछ भाग इमर्सड सस्पेंशन मुड़क पक्षे कंपेयर बल्बिने वाले कुछ भाग स्टेमें वाले कुछ भाग इमर्स कू अब ना स्टेमें वोल्यू नेग्लेक्ट इमर्स स्टेमें वोल्यू नेग्लेक्ट बल्बि वोल्यू स्टेमें भाग स्टेमें कुछ भाग इमर्स सो नाम नेग्लेक्ट अब वोल्यूम ऐसी बल्बि वोल्यूम अद नमुक हाइड्रोमीटर ई बल्बि सेंटर निकॉन्टे ग्राविटी का ओके अब हाइड्रोमीटर नाम इमर्स इमर्स कमक मनस इमर्स बल्बि सेंटर एवडाण निकॉन्टे स्पेसिफिक ग्राविटी आर का हाइड्रोमीटर का ओके अब आप्त नमक ग्राजुएशन आ रीडिंग हाइड्रोमीटर रीडिंग आर एच ओके हाइड्रोमीटर रीडिंग नमुक एफक्टीव डेप्त संभव अभी फ्री सस्पेंशन इंसर्ट कस्पेंशन टॉप लेवल आ सस्पेंशन फ्री सर्फस आ फ्री सर्फस मुदल नम्मुडे बल्बि सेंटर वरे डेप्त एफक्टीव डेप्त ओके फिगर अड़ता फिगर वो अब क्लियर आऊ अत्र मनस टॉप सर्फस अलग फ्री सर्फस बल्बि सेंटर वर डेप्त एफक्टीव डेप्त ओके नोक ना टेस्ट प्रोसीजर टेस्ट प्रोसीजर आदमी ना 50 ग्राम्स ऑफ ओवन ड्राइड सोइल और इवापरेटिंग डिश 50 ग्राम ओवन ड्राइड सोइल अल्कि 100 ml डिस्पर्शन सोल्यूशन ऐड प्रॉपर डिस्पर्शन कीट अल्कि 100 ml डिस्पर्शन सोल्यूशन ऐड डिस्पर्शन सोल्यूशन अल 33 ग्राम्स सोडियम मेटाफॉस्फेट 7 ग्राम्स ऑफ सोडियम कार्बोनेट 33 ग्राम सोडियम हेक्सा मेटाफॉस्फेट 7 ग्राम सोडियम कार्बोनेट मिक्स अल्कि वेल्लम डिस्टिल्ड वाटर ऐड पर्टिकुलर अमाउंट डिस्टिल्ड वाटर ऐड 1 लीटर आक्कि माट्टुक अब अत्र बाकी अत्र वोल्यूम अत्र वोल्यूम वेल आड डिस्टिल्ड वाटर आड ना 1 लीटर डिस्पर्शन सोल्यूशन उम्मीद अल 100 ml वे नाम सोइल आड क्लियर आई पर ओके अमल जस्ट 10 मिनट जस्ट चूडा चूडा और मेकानिकल स्टिरर कपिले ट्रांसफर ई सोइल प्लस डिस्पर्शन सोल्यूशन കൂടെ ആഡ് ചെയ്താ മിക്സ് മിശ്രിതം നമ്മൾ ഈ മെക്കാനിക്കൽ സ്റ്റിററിന്റെ കപ്പ് ഇവിടെ കാണുന്നുണ്ട് അല്ലേ ഈ കപ്പിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ആ കപ്പിന്റെ 3/4 ഭാഗം പിന്നീടും ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യണം പിന്നീടും ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ അതൊരു 15 മിനിറ്റോളം സ്റ്റിർ ചെയ്യണം 15 മിനിറ്റ് സ്റ്റിർ ചെയ്യണം എന്നിട്ട് ഒരു 75 മൈക്രോൺ സീവിലൂടെ സീവ് ചെയ്ത് എടുക്കണം अब ए संभव लार्जर पार्टिकल वाले ऋमूवे
നമുക്ക് 75 മൈക്രോണിലൂടെ പാസ് ചെയ്യുന്നതിനു വേണ്ടേ സെഡിമെന്റേഷൻ അനാലിസിസ് നടത്താൻ എന്നിട്ട് പാസ് ചെയ്തതിനെ സെഡിമെന്റേഷൻ അനാലിസിസ് നടത്താം അപ്പോൾ പാസ് ചെയ്തു വരുന്നതിനെ നമ്മൾ 1000 ml സിലിണ്ടറിക്കൽ ജാറിൽ എടുക്കുക പാസ് ചെയ്തു വന്ന മിശ്രിതം സസ്പെൻഷൻ സോയിൽ സസ്പെൻഷനെ നമ്മൾ ഒരു 1000 ml സിലിണ്ടറിക്കൽ ജാറിൽ മെഷറിംഗ് ജാറിൽ എടുക്കുക എന്നിട്ട് 1000 ml മാർക്ക് വരെ നമ്മൾ അതിനകത്തേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യാം ക്ലിയർ ആയില്ലേ നമ്മൾ 75 മൈക്രോണിലൂടെ പാസ് ചെയ്തു വന്ന സോയിൽ സസ്പെൻഷനെ 1000 ml മെഷറിംഗ് ജാറിലേക്ക് മാറ്റുക എന്നിട്ട് ആ 1000 ml മാർക്ക് വരെ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കുക ക്ലിയർ ആയോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ കൈ വെച്ച് ആ നമ്മുടെ മെഷറിംഗ് ജാർ ഇങ്ങനെയാണ് മെഷറിംഗ് ജാറിന്റെ ടോപ്പിൽ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗത്ത് നമ്മുടെ കൈ വെച്ച് അടച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കുലുക്കി എടുക്കുക എന്നിട്ട് അതൊരു ടേബിളിൽ വെച്ച് ടേബിളിൽ വെക്കുക ഇത്രയാണ് നമ്മൾ ഈ മിശ്രിതം ഉണ്ടാക്കുന്നതിന് സോയിൽ സസ്പെൻഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ടേബിളിന് മുകളിൽ വെക്കുക എന്നിട്ട് അര മിനിറ്റ് ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്യുക സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുക അര മിനിറ്റ് കഴിയുമ്പോൾ എന്ത് റീഡിംഗ് ആണോ തരുന്നതെന്ന് നോക്കുക ഹൈഡ്രോമീറ്ററിൻ്റെ റീഡിംഗ് എടുക്കുക ഗ്രാജുവേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ അത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ഗ്രാജുവേഷനിൽ എവിടെ വന്നാണോ നമ്മുടെ സൊല്യൂഷൻ ടച്ച് സസ്പെൻഷൻ ടച്ച് ചെയ്ത് നിൽക്കുന്നത് ആ റീഡിംഗ് നോട്ട് ചെയ്ത് വെക്കുക എപ്പോൾ അര മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ ഒരു മിനിറ്റ് കഴിയുമ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നാല് മിനിറ്റ് കഴിയുമ്പോഴും റീഡിങ്സ് എടുക്കാം സെയിം പോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യണം കേട്ടോ സമയം നോക്കാനായിട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നാല് മിനിറ്റ് കഴിയുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യണം റീഡിങ്സ് എടുക്കണം ഓക്കെ അതിനുശേഷം ഹൈഡ്രോമീറ്റർ പുറത്തേക്ക് എടുക്കുക ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്ത് നല്ലതുപോലെ വാഷ് ചെയ്യുക എന്നിട്ട് ഹൈഡ്രോമീറ്ററിനെ ഒരു കമ്പാരിസൺ സിലിണ്ടറിൽ ഇട്ട് വയ്ക്കുക കമ്പാരിസൺ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഒരു മെഷറിംഗ് ജാർ തന്നെ നമ്മുടെ ആ നമ്മുടെ 1000 ml മെഷറിംഗ് ജാർ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെയുള്ള മെഷറിംഗ് ജാർ തന്നെയാണ് അതിനകത്ത് ഡിസ്റ്റിൽഡ് വാട്ടറും അതുപോലെ നമ്മൾ സസ്പെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഡിസ്പേർഷൻ ഏജന്റ് ഒഴിച്ചിരുന്നു അല്ലേ എത്ര ഒഴിച്ചോ അത്രയും തന്നെ ഡിസ്പേർഷൻ ഏജന്റ് ഇതിൽ ഒഴിക്കുക അപ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അപ്പൊ അതിലേക്ക് വേണം നമ്മൾ ഹൈഡ്രോമീറ്റർ വാഷ് ചെയ്തതിന് ശേഷം ഇട്ട് വയ്ക്കാനായിട്ട് ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഇനി എട്ട് മിനിറ്റ് ആകുമ്പോൾ 15 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതുപോലെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നാല് മണിക്കൂർ എട്ട് മണിക്കൂർ അങ്ങനെ 24 മണിക്കൂർ അങ്ങനെയാണ് സമയം പറയുന്നത് ആ ഓരോ സമയത്തും ഹൈഡ്രോമീറ്ററിന്റെ റീഡിങ് എടുക്കണം അപ്പൊ നമ്മുടെ ഇപ്പൊ ഹൈഡ്രോമീറ്റർ കടക്കുന്നത് കമ്പാരിസൺ സിലിണ്ടറിലാണ് അല്ലെ അപ്പൊ കമ്പാരിസൺ സിലിണ്ടറിൽ നിന്ന് എടുത്ത് നമ്മളിപ്പോ 8 മിനിറ്റിനാണ് റീഡിംഗ് നോക്കുന്നതെങ്കിൽ 8 മിനിറ്റ് ആകുന്നതിന് 20 സെക്കൻഡ്സ് മുന്നേ വേണം ഹൈഡ്രോമീറ്റർ നമ്മുടെ സസ്പെൻഷനിലെ നമ്മുടെ ഏതിലാണോ ടെസ്റ്റ് ചെയ്യുന്നത് ആ സസ്പെൻഷനിൽ ഇടാനായിട്ട് അപ്പൊ ഈ 20 സെക്കൻഡ് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിനൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ആ സമയം മാത്രമേ നമ്മൾ അതിനെ ഇതിലേക്ക് ഇടാനായിട്ട് പാടുള്ളൂ ഓക്കെ അപ്പൊ ഇവിടെ ടേബിൾ കാണുന്നുണ്ടാവും 0.5 മിനിറ്റ് 1 മിനിറ്റ് 2 മിനിറ്റ് 4 മിനിറ്റ് 8 മിനിറ്റ് 15 മിനിറ്റ് 30 മിനിറ്റ് 1 അവർ 2 അവർ 4 അവർ 8 അവർ 24 അവർ ഈ സമയത്തെല്ലാം ഹൈഡ്രോമീറ്റർ റീഡിംഗ് നോക്കുക ഇത്രയും നമ്മുടെ ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് ഉള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ കാൽക്കുലേഷൻ പ്രോസസ്സാണ് ഓക്കെ ഇനിയും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതേ ഇപ്പൊ എഫക്റ്റീവ് ഡെപ്ത് ഞാൻ പറഞ്ഞില്ലേ ടോപ്പ് സർഫസിൽ നിന്ന് ഫ്രീ സർഫസിൽ നിന്ന് ബൾബിന്റെ സെന്ററിലേക്കുള്ള ഡെപ്തിനാണ് നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുക അല്ലെ അപ്പോ ഈ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് സമയം കൂടുന്നതിനനുസരിച്ച് കൂടുതലായിരിക്കും പക്ഷെ ഹൈഡ്രോമീറ്റർ റീഡിങ്ങോ കുറഞ്ഞു കുറഞ്ഞു വരികയായിരിക്കും കാരണം എന്താ ഇപ്പോ T1 എന്ന സമയത്തെ സോറി T1 എന്ന സമയത്ത് നമ്മൾ ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്തു അത് ഫസ്റ്റ് സമയം നമ്മൾ 0.5 ഏതോ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്തു ആ ഇൻസേർട്ട് ചെയ്ത സമയത്ത് ഇത്രയുമാണ് അത് സിങ്ക് ചെയ്തത് അപ്പൊ ഈ ഡെപ്ത് HE അതിന്റെ RH നോട്ട് ചെയ്ത് വെച്ചു ഈ RH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോമീറ്റർ റീഡിങ് HE എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്ത് എഫക്റ്റീവ് ഡെപ്ത് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല RH മാത്രമേ കിട്ടുള്ളൂ പക്ഷെ ഡെപ്ത് നിങ്ങൾക്ക് നോക്കാലോ ഈ ഫ്രീ സർഫസിൽ നിന്ന് സെന്റർ വരെയുള്ളതാണ് ഡെപ്ത് എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഓക്കെ നമുക്കറിയാം സ്റ്റെമ്മിന്റെ ടോപ്പിലെ 0.995 ഏറ്റവും ബോട്ടത്തിലെ 1.031 അതായത് മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും വാല്യൂ ഇൻക്രീസ് ചെയ്യാം
അല്ലെ ഇനി രണ്ടാമത്തെ കേസ് നോക്കൂ രണ്ടാമത്തെ കേസിൽ അതായത് സെക്കൻഡ് ടൈം അടുത്ത നമ്മൾ മെഷർ ചെയ്യേണ്ട സമയമായി എന്ന് വിചാരിക്കുക ആ സമയത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്തപ്പോൾ നമ്മുടെ സെഡിമെന്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ലാർജർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം സെറ്റിൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ മുകളിലെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറവും താഴെ കൂടുതലാണ് സോ നമ്മുടെ ഹൈഡ്രോമീറ്റർ ഒന്നുകൂടെ താഴ്ന്നായിരിക്കും ഇരിക്കുന്നത് നേർത്തത്തേതിനെ അപേക്ഷിച്ച് ഒന്നുകൂടെ താഴ്ന്നിരിക്കും അപ്പോൾ നോക്കൂ നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് കൂടും ആർഎച്ചിന്റെ കാര്യം എങ്ങനെയായിരിക്കും ആർഎച്ചിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും നമുക്ക് ഒന്നുകൂടെ സ്റ്റെമ്മിന്റെ ഒന്നുകൂടെ മുകളിലേക്ക് ആയി അല്ലേ ദാറ്റ് മീൻസ് ആർഎച്ചിന്റെ വാല്യൂ കുറഞ്ഞു വരും ടൈം കൂടുന്നതിനനുസരിച്ച് ആർഎച്ചിന്റെ വാല്യൂ കുറഞ്ഞു വരും എഫക്റ്റീവ് ഡെപ്തിന്റെ വാല്യൂ കൂടിയും വരും അതൊന്ന് നോട്ട് ചെയ്യുക നിങ്ങൾ പ്രൊസീജർ ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നതാണ് ആർ എച്ച് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിക്രീസ് ചെയ്തു വരും പക്ഷെ എഫക്റ്റീവ് ഡെപ്ത് ഇൻക്രീസ് ചെയ്തു വരും ഓക്കെ ഇനി ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇരുപത് മിനിറ്റ് മുൻ 20 സെക്കൻഡ്സിന് മുന്നേ വേണം നമ്മൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇനി റീഡിങ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം കമ്പാരിസൺ സിലിണ്ടറിലേക്ക് എടുത്ത് വെക്കണം ഓക്കെ ഇത് ഇതുപോലെ ഒരു കമ്പാരിസൺ സിലിണ്ടർ ഉണ്ടായിരിക്കും സിമിലർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാർ തന്നെ അതിനകത്ത് ഡിസ്റ്റിൽഡ് വാട്ടറും പിന്നെ ഡിസ്പോസിങ് ഏജന്റും ആയിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മളുടെ ടെസ്റ്റ് പ്രൊസീജർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി നമ്മുടെ ടെസ്റ്റ് പ്രൊസീജർ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പാണ് നമുക്കുള്ളത് ഫസ്റ്റ് പ്രൊസീജർ പ്രൊസീഡിങ് പ്രൊസീജർ അതുപോലെ ചെയ്യുക രണ്ടാമത് കാലിബ്രേറ്റ് ചെയ്യുക ഹൈഡ്രോമീറ്ററിന് കാലിബ്രേറ്റ് ചെയ്യുക ഒന്നുകൂടി ഉണ്ട് അവസാനം കറക്ഷൻ സപ്ലൈ ചെയ്യുക അങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ടെസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഹൈഡ്രോമീറ്റർ എന്താണ് അതുപോലെ സ്റ്റോക്സ് ലോ എന്താണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി അല്ലേ അതിനുശേഷം ഹൈഡ്രോമീറ്ററിന്റെ പ്രൊസീജർ എങ്ങനെയാണെന്ന് നോക്കി എന്താണ് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജർ എന്താണ് അതൊക്കെ നോക്കി അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലിബ്രേറ്റ് ചെയ്യും കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്ഷൻസ് അപ്ലൈ ചെയ്യാനുണ്ട് കറക്ഷൻസ് അപ്ലൈ ചെയ്യും ഇത്രയും ചെയ്തു കഴിഞ്ഞാലേ നമ്മുടെ ഹൈഡ്രോമീറ്റർ മെത്തേഡ് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ കാലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താന്ന് വെച്ചാൽ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയാ തരുന്നേ എന്ന് പറഞ്ഞു അല്ലെ നമുക്ക് ഡയറക്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റിയാ തരുന്നേ എന്ന് പറഞ്ഞു പക്ഷെ ഏത് ഡെപ്തിലാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം അതായത് എഫക്റ്റീവ് ഡെപ്ത് നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് ഹൈഡ്രോമീറ്റർ ഡയറക്റ്റ് ആയിട്ട് തരുന്നത് ഹൈഡ്രോമീറ്റർ റീഡിംഗ് ആണ് സോ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് എത്രയാന്ന് അറിയില്ല അപ്പൊ എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഹൈഡ്രോമീറ്ററിനെ കാലിബ്രേറ്റ് ചെയ്യണം അപ്പൊ ഈ കാലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷനിലേക്ക് എത്താൻ കുറച്ച് ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല ഈ ഫിഗറും ഒരു ഇക്വേഷനും ഉണ്ട് ആ ഇക്വേഷനും ഒന്ന് ഓർത്ത് വെക്കുക അതിലെ പോയിന്റ് ഓരോ ടേംസും എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നും കൂടെ നോക്കി വെക്കാം അപ്പൊ ഇവിടെ നോക്കി നമ്മളൊരു സിലിണ്ടറിനകത്ത് സസ്പെൻഷൻ സോയിൽ സസ്പെൻഷൻ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ ആദ്യം അതിന്റെ ടോപ്പ് ലെവർ എന്ന് പറയുന്നത് BB ആണ് ടോപ്പ് സർഫസ് വെറുതെ ഒരു സിലിണ്ടർ ഇരിക്കുകയാണ് ആ സിലിണ്ടറിന്റെ ഫ്രീ സർഫസ് ആണ് BB എന്ന് വിചാരിക്കുക ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ലെവലാണ് AA എന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യേണ്ടത് നമുക്ക് AA എന്ന ലെയറിലേതാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് സർഫസ് BB അതുപോലെ കൺസിഡർ ചെയ്യുന്ന സർഫസ് AA ഇത് രണ്ടും തമ്മിലുള്ള ഡെപ്തിനെയാണ് നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലേ ഓക്കെ ഇനി ഹൈഡ്രോമീറ്ററിന് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ് ഹൈഡ്രോമീറ്റർ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക വാട്ടർ ലെവൽ ഒന്ന് റൈസ് ചെയ്യും അതായത് AA എന്നുള്ള ലെവല് ഒന്ന് റൈസ് ചെയ്ത് A' ആയി മാറും അതുപോലെ BB എന്ന ലെവല് ഒന്ന് റൈസ് ചെയ്ത് B' ആയി മാറും ഓക്കെ അപ്പോ ഈ ഫിഗർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ഫിഗറിലേക്ക് സെയിം ഫിഗറിൽ തന്നെ മാർക്കിങ്സ് ഉണ്ട് അത് പറഞ്ഞുതരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ റൈസ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ HE എഫക്റ്റീവ് ഡെപ്ത് കാണാനായിട്ട് ആഫ്റ്റർ ദി ഡെറിവേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഇക്വേഷനിലേക്ക് എത്താൻ സാധിക്കും H+H/2 - VH/A+VH/2A ഓക്കെ ഇതില് എല്ലാ മാർക്കിങ്സ് ഉണ്ട് എഫക്റ്റീവ് ഡെപ്ത് നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ ടോപ്പ് സർഫസും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസും തമ്മിലുള്ള ഡെപ്ത് ആണ് എഫക്റ്റീവ് ഡെപ്ത് ഓക്കെ ഇനി ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ടോപ്പ് സർഫസിൽ നിന്ന് നെക്ക് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇതിനെയാണ് നെക്ക് എന്ന് പറയുന്നത് നെക്ക് വരെയുള്ള ഡെപ്ത് ആണ് ക്യാപിറ്റൽ എച്ച് സ്മോൾ എച്ച് എന്ന് പറയുന്നത് ബൾബിന്റെ ഹൈറ്റ് ആണ്
So neck il ninnu bulb inde center vare namukku h by 2 undayirikkum alle adinte pagudiyilalle center ennu parayna pagudiyilana appo ee neck mudal center vare h by 2 baaki h by 2 okay ini adu pole namukku arayam ee aa enna layer a dash vare rise cheedittunde so ivadathe height ennu parayundu in terms of volume aanu nammal ezhuthittullathu വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഏരിയ ഇൻടു ഹൈറ്റ് ആണ് സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ബൈ ഏരിയ എന്ന് അറിയാം അല്ലേ അപ്പോൾ നമുക്ക് ഈ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞത് വോളിയം ഓഫ് ഹൈഡ്രോമീറ്റർ ആണ് അല്ലേ അപ്പോൾ വോളിയം ഓഫ് ഹൈഡ്രോമീറ്റർ ഡിവൈഡഡ് ബൈ ഏരിയ ഇവിടെ വോളിയം എന്ന് പറയുന്നത് പകുതി വോളിയം എടുക്കുന്നത് കാരണം ഇവിടെ ഈ സ്റ്റെമ്മിന്റെ ഈ ചെറിയൊരു പോർഷൻ മാത്രമേ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ ദാറ്റ്സ് വൈ അപ്പോൾ ബി എച്ച് ബൈ 2 എ അതുപോലെ ഇവിടെയും ബി ബി എന്ന ലെയർ ബി ഡാഷ് ആയി മാറിയിട്ടുണ്ട് അത് അപ്പോൾ ആ ഹൈറ്റ് എന്ന് പറയുന്നത് വോളിയം ബൈ ഏരിയ ബി എച്ച് ബൈ എ ക്യാപിറ്റൽ എ ഇത്രയാണ് ഫിഗറിൽ നമുക്ക് പറയാനുള്ളത് ക്ലിയർ ആയോ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക ഇനി ഇക്വേഷനിൽ പിന്നെയും ചില മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം നമുക്ക് കിട്ടിയ इक्वेशन आने h e is equal to h plus half into h minus b h by a h e is equal to h plus half into h minus b h by a इधले और टर्म्स हम नमका रहे हैं h इन बारने चुने गए टॉप सरफेस इन्हेंना नम्बर स्टेम मिंडे लोवेस्ट अदर इन नेक वाले ला हाइट आना स्मॉल h इन बारने द हाइट ऑफ बल्ब b h इज़ द वॉल्यूम ऑफ हाइड्रोमीटर a इज़ द क्रॉस सेक्शनल एरिया ऑफ जार ओके ഇത്രയാണ് കാലിബ്രേഷനിൽ പഠിക്കാനുള്ളത് കഴിഞ്ഞില്ല ഇതിലിനി ഓരോന്നും എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ അറിയണ്ടേ അപ്പോൾ വോളിയം ഓഫ് ഹൈഡ്രോമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഏരിയ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ജാർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ബൾബിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക അതുപോലെ സ്റ്റെമ്മിൻ്റെ നെക്ക് സ്റ്റെമ്മിൻ്റെ ടോപ്പ് സോറി ടോപ്പ് സർഫസിൽ നിന്ന് നെക്ക് വരെയുള്ള ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നും കൂടെ നമുക്ക് നോക്കാറുണ്ട് അത്രയും കൂടെ കഴിഞ്ഞ് കാലിബ്രേഷൻ കഴിയും പിന്നെ കറക്ഷൻ അപ്ലൈ ചെയ്യണം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഈ വോളിയം ഓഫ് ഹൈഡ്രോമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം ക്ലിയർ വോളിയം ഓഫ് ഹൈഡ്രോമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇക്വേഷൻ ഇതാണ് h plus half into h minus bh by a കംപ്ലീറ്റ് വന്നില്ല അല്ലേ ഓക്കെ നേരത്തെ സ്ലൈഡ് ഒന്ന് എടുക്കാം കേട്ടോ എന്തോ മിസ്റ്റേക്ക് പറ്റിയോ ഓക്കെ അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം ഒരു 1000 ml മെഷറിംഗ് ജാർ എടുക്കുക അതിനകത്തേക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് വെറുതെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് 800 ml എന്നൊക്കെ കേട്ടോ അതിലേക്ക് 800 ml വാട്ടർ എടുക്കുക എന്നിട്ട് അതിൻ്റെ വാട്ടർ ലെവല് നോട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു ഹൈഡ്രോമീറ്റർ ഇമേഴ്സ് ചെയ്യുക അപ്പോൾ അതിൻ്റെ വാട്ടർ ലെവൽ റൈസ് ചെയ്യും ആ വാട്ടർ ലെവലും നോട്ട് ചെയ്ത് വെക്കുക അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആ രണ്ട് റീഡിങ്സ് ഇപ്പോൾ ഹൈഡ്രോമീറ്റർ ഇല്ലാതെയുള്ള വാട്ടർ ലെവലും ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്തപ്പോഴുള്ള വാട്ടർ ലെവലും തമ്മിലുള്ള ഡിഫറൻസ് ആ ഡിഫറൻസ് ആണ് വോളിയം ഓഫ് ഹൈഡ്രോമീറ്റർ ബൾബ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ വോളിയം ഓഫ് വി എച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1000 ml ജാർ എടുക്കുക പർട്ടിക്കുലർ എമൗണ്ട് വെള്ളം എടുക്കുക വാട്ടർ ലെവൽ നോട്ട് ചെയ്യുക ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്യുക അപ്പോൾ വാട്ടർ ലെവൽ ഒന്ന് റൈസ് ചെയ്യും ആ വാട്ടർ ലെവൽ എത്രയാണെന്ന് നോക്കുക രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് അതാണ് വോളിയം ഓഫ് ഹൈഡ്രോമീറ്റർ ബൾബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വി എച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി ക്ലിയർ അല്ലേ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കുക ഡിറ്റർമിനേഷൻ ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് മെഷറിംഗ് സിലിണ്ടർ നമ്മുടെ സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം അതും എളുപ്പമാണ് എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ രണ്ട് ഒരു സിലിണ്ടറിന്റെ രണ്ട് ഗ്രാജുവേഷൻസ് കൺസിഡർ ചെയ്യാം ആ രണ്ട് ഗ്രാജുവേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വോളിയം ആയിരിക്കുമല്ലോ ആ ഗ്രാജുവേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ വോളിയം ആയിരിക്കും അത് ആ ഒരു വാല്യൂവിനെ നമ്മൾ അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് സെന്റിമീറ്ററിൽ മെഷർ ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് ഡിവൈഡ് ചെയ്യുക അപ്പം എന്താ നമുക്ക് കിട്ടുക വോളിയം ബൈ ഹൈറ്റ് എന്ത് കിട്ടും നമുക്ക് ക്രോസ് സെക്ഷണൽ ഏരിയ കിട്ടും ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് ഈക്വൽ ടു ദി വോളിയം ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ ടു ഗ്രാഡേഷൻസ് ഡിവൈഡഡ് ബൈ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം മനസ്സിലായല്ലോ നമ്മൾ സിലിണ്ടർ എടുക്കുക സിലിണ്ടറിൻ്റെ രണ്ട് ഗ്രാഡേഷൻസ് ഗ്രാജുവേഷൻ കൺസിഡർ ചെയ്യുക അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഗ്രാജുവേഷൻസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വോളിയം ആയിരിക്കും
അതേ ഡിവൈഡഡ് ബൈ ആ നമ്മൾ കൺസിഡർ ചെയ്ത ആ രണ്ട് ഗ്രാജുവേഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്കെയിൽ വെച്ച് മെഷർ ചെയ്താൽ മതി അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ എല്ലാ തന്നെ മെഷർ ചെയ്യാലോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് മെഷറിംഗ് സിലിണ്ടർ ഓക്കെ അപ്പോൾ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹൈറ്റ് ഓഫ് ബൾബ് എച്ച് ആൻഡ് ഡെപ്ത് ഫ്രം ടോപ്പ് സർഫസ് അതെങ്ങനെ അതായത് ക്യാപിറ്റൽ എച്ചും സ്മോൾ എച്ചും എങ്ങനെയാണെന്നാണ് കണ്ടുപിടിക്കുന്നത് അതായത് ഇൻ കേസ് ഓഫ് നമ്മുടെ ക്യാപിറ്റൽ എച്ച് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മെഷർ ദ ഡിസ്റ്റൻസ് ഫ്രം നെക്ക് ടു ദ ബോട്ടം ഓഫ് ദി ബൾബ് ആൻഡ് റെക്കോർഡ് ഇറ്റ് ആസ് എച്ച് അത് ബൾബിന്റെ ഹൈറ്റ് ആണ് അതായത് നെക്കിന്റെ ഇവിടെ മുതൽ നമ്മൾ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ മുതൽ ഇതുവരെയുള്ളത് നമ്മൾ മെഷർ ചെയ്യാം സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാം അതിന് നമ്മൾ സ്മോൾ ലെറ്റർ എച്ച് എന്ന് മാർക്ക് ചെയ്യുക അതുപോലെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ആക്യുറേറ്റ് സ്കെയിൽ മെഷർ ദ ഹൈറ്റ് ബിറ്റ്വീൻ നെക്ക് ഓഫ് ദി ഹൈഡ്രോമീറ്റർ ടു ഈച്ച് ഓഫ് ദി അതർ മേജർ കാലിബ്രേഷൻ മാർക്ക് അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ആർ എച്ച് കിട്ടുമല്ലോ അപ്പോൾ ആർ എച്ചിൽ നിന്ന് നെക്കിലേക്കുള്ള ഹൈറ്റ് അത് മെഷർ ചെയ്താൽ മതി അതും സ്കെയിൽ വെച്ച് തന്നെ മെഷർ ചെയ്യുക രണ്ടും സ്കെയിൽ വെച്ച് തന്നെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ എച്ചും ക്യാപിറ്റൽ എച്ചും കിട്ടും ക്ലിയർ ആയോ അങ്ങനെയാണ് നമ്മൾ ഇക്വേഷനിലെ എല്ലാ ടേംസും കണ്ടുപിടിക്കുന്നത് അപ്പോൾ വോളിയൂം ഓഫ് ഹൈഡ്രോമീറ്റർ ബൾബ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് മെഷറിംഗ് ജാർ ബൾബിന്റെ ഹൈറ്റ് അതുപോലെ ടോപ്പ് സർഫസിൽ നിന്ന് നെക്കിലേക്കുള്ള ഹൈറ്റ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ദ മാർക്കിംഗ്സ് ഓൺ ദി ഹൈഡ്രോമീറ്റർ സ്റ്റെം ഗീവ് ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സസ്പെൻഷൻ അറ്റ് ദ സെന്റർ ഓഫ് ദ ബൾബ് നമുക്ക് ഹൈഡ്രോമീറ്ററിലുള്ള നമുക്ക് ഹൈഡ്രോമീറ്റർ തരുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണെന്ന് പറഞ്ഞു അല്ലേ എവിടുത്തെ സ്പെസിഫിക് ഗ്രാവിറ്റിയാ ബൾബിന്റെ സെന്റർ എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞു ഓക്കെ ഇനി നമ്മൾ എങ്ങനെയാണ് ആ റീഡിങ്സ് മെഷർ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നത് റീഡിങ്സ് ആണ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻസ് ആണ് കിട്ടുന്നത് പക്ഷെ അതിൽ നിന്ന് സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നോക്കൂ ഒരു എക്സാമ്പിൾ പറയാം 1.015 ആണ് ഇപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്നതിലെ ഹൈഡ്രോമീറ്റർ റീഡിങ് ആർ എച്ച് 1.015 എന്ന് പറയുന്നത് അല്ലെ ഇനി ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ 1 യൂണിറ്റ് 1 മൈനസ് ചെയ്യാം ഡിഡക്ട് 1 എന്നിട്ട് ആ കിട്ടുന്ന ക്വാണ്ടിറ്റീനെ ഇൻറ്റു 1000 ചെയ്യാം അപ്പൊ 1.015 മൈനസ് 1 × 1000 15 ആയിരിക്കും ഇപ്പോഴുള്ള ഈ സിറ്റുവേഷനിൽ ആ ലെയറിൽ ഇപ്പൊ നമ്മുടെ ഹൈഡ്രോമീറ്ററിന്റെ ബൾബിന്റെ സെന്റർ എവിടെയാണോ നിൽക്കുന്നത് ആ പോയിന്റിലെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ക്ലിയർ ആയോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് കിട്ടുന്ന ആർ എച്ചിൽ നിന്ന് മൈനസ് 1 ചെയ്യുന്നു ഇൻറ്റു 1000 ചെയ്യുന്നു ഓക്കെ ഇനി നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും കിട്ടി നമ്മൾ കാലിബ്രേഷന്റെ ലാസ്റ്റ് സ്റ്റെപ്പിലെത്തി നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് കാണാനുള്ള ഇക്വേഷൻ കിട്ടി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു കറസ്പോണ്ടിങ് ഓരോ ആർ എച്ചിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിച്ച് വെച്ചു ഓക്കെ എന്നിട്ട് ഹൈഡ്രോമീറ്റർ റീഡിങ്ങും എഫക്റ്റീവ് ഡെപ്തും തമ്മിലുള്ള ഒരു ഗ്രാഫിൽ വരയ്ക്കുന്നു എക്സ് ആക്സിസിൽ ഹൈഡ്രോമീറ്റർ റീഡിങ് അതുപോലെ വൈ ആക്സിസിൽ എഫക്റ്റീവ് ഡെപ്തും ആണ് അല്ലേ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുക ഈ ഗ്രാഫിനെ ഗ്രാഫിൽ നിന്നാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് അതായത് ഈ കാലിബ്രേഷൻ ചാർട്ട് നമുക്ക് കിട്ടി അല്ലേ ഇനി നമുക്കിതിലെ ഏത് പോയിന്റ് ഏത് ഹൈഡ്രോമീറ്റർ ഇനിയിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ തന്നെ രണ്ടാമത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഹൈഡ്രോമീറ്ററിന്റെ ഏത് ആർ എച്ചിലുള്ള 15 എന്നുണ്ടെങ്കിൽ ഇതിനിങ്ങനെ ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്താൽ മതി അപ്പൊ ഈ പോയിന്റിലെ വാല്യൂ ഏതാണോ അതായിരിക്കും എഫക്റ്റീവ് ഡെപ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗ്രാഫിൽ നിന്ന് തന്നെ പിന്നെ എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യണ്ട ഏത് പോയിന്റ് വേണോ ഏത് ആർ എച്ച് റീഡിംഗ് ഇപ്പൊ 15-20 18 ഉണ്ടാവാം 17 ഉണ്ടാവാം അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തിൽ നിന്ന് കിട്ടും കാലിബ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലിബ്രേഷൻ ചാർട്ടിൽ നിന്ന് കിട്ടും അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാലിബ്രേഷൻ ചാർട്ട് വരയ്ക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് കാലിബ്രേഷനെ പറ്റി പറയാനുള്ളത് അപ്പോൾ സെഡിമെന്റേഷൻ എന്താണെന്ന് നോക്കി 75 മൈക്രോണിന് താഴെയുള്ളതിനാണ് സെഡിമെന്റേഷൻ ചെയ്യുക സ്റ്റോക്സ്ലോ വെച്ചാണ് ചെയ്യുന്നത് സ്റ്റോക്സ്ലോ നമുക്ക് ടെർമിനൽ വെലോസിറ്റി ആണ് തരുന്നത് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഡയമീറ്റർ കൂടുമ്പോൾ വെലോസിറ്റിയും കൂടും അല്ലേ പിന്നെ ഹൈഡ്രോമീറ്റർ എന്താണെന്ന് പറഞ്ഞു ഒരു സ്പെഷ്യൽ ടൈപ്പ് നെക്ക് ലോങ് സ്റ്റെമ്മുള്ള
hydrometer ആണ് യൂസ് ചെയ്യുന്നത് അതിന്റെ ഗ്രാജുവേഷൻ ടോപ്പിൽ 0.995 ടു താഴെ 1.03 വരെയാണ് ഉണ്ടാവുക പിന്നെ ഹൈഡ്രോമീറ്ററിന്റെ ബൾബിന്റെ സെന്ററിലുള്ള പോയിന്റ് ലെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് നമുക്ക് ഹൈഡ്രോമീറ്റർ തരുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ പിന്നെ പ്രൊസീജർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കി കാലിബ്രേഷൻ നോക്കി പിന്നെ ഹൈഡ്രോമീറ്റർ എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അതിലെ ഓരോ ടേംസ് നമ്മൾ എങ്ങനെയാ ഡിറ്റർമൈൻ ചെയ്യാ എന്ന് നമ്മൾ നോക്കി കഴിഞ്ഞു ഓക്കേ അപ്പോൾ കാലിബ്രേഷൻ അവസാനിച്ചു ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു കറക്ഷൻസ് കൊടുക്കണം അല്ലേ ഹൈഡ്രോമീറ്റർ റീഡിംഗ്സിനെ കറക്ഷൻസ് കൊടുക്കണം അപ്പോൾ എങ്ങനത്തെ കറക്ഷൻ എങ്ങനെ എന്താണ് കറക്ഷൻസ് എങ്ങനെയാണ് കറക്ഷൻസ് കൊടുക്കാന്ന് കൂട നമുക്ക് നോക്കാം ഓക്കേ ഒരു മിനിറ്റ് ഇനി വെയിറ്റ് ചെയ്യണം അപ്പൊ നമ്മള് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ് കറക്ഷൻസ് ഓഫ് ഹൈഡ്രോമീറ്റർ റീഡിംഗ് ദി റീഡിംഗ് വി നോട്ടഡ് ഈസ് നോട്ട് കറക്റ്റ് ഡ്യൂ ടു എന്തൊക്കെയോ കാരണങ്ങൾ കാരണം നമ്മൾ നോട്ട് ചെയ്യുന്ന റീഡിങ്സ് കറക്റ്റ് അല്ല അപ്പൊ അത് എന്തൊക്കെയാണ് നോക്കാം ബൈ ദ എഫക്ട് ഓഫ് മിനിസ്കസ് മിനിസ്കസ് കൊണ്ട് എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പൊ നമ്മൾ അവിടെ മിനിസ്കസ് കറക്ഷൻ കൊടുക്കണം
ഇനി ഹൈഡ്രോമീറ്റർ ഈസ് കാലിബ്രേറ്റഡ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഹൈഡ്രോമീറ്റർ കാലിബ്രേറ്റ് ചെയ്തത് ഏകദേശം 27 ഡിഗ്രി സെൽഷ്യസിലാണെന്നാണ് പറയുക അപ്പോൾ ചിലപ്പോൾ നമ്മൾ റൂമിൽ നമ്മൾ റൂം ടെമ്പറേച്ചർ വ്യത്യാസപ്പെടാം ചിലപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ കുറവ് 27 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു എറർ സംഭവിച്ചു സോ വി ഹാവ് ടു കറക്റ്റ് ഇറ്റ് അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കറക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും ഇനി സോയിൽ സസ്പെൻഷനിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട് നമ്മൾ അതിലേക്ക് ഡിസ്പേഴ്സിങ് ഏജന്റ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ ഒരു മാറ്റം വന്നു അതുകൊണ്ട് നമ്മൾ ഡിസ്പേഴ്ഷൻ ഏജന്റ് കറക്ഷൻ പ്രൊവൈഡ് ചെയ്യണം ഇനി ഹെൻസ് ടു റെക്ടിഫൈ ദീസ് മിസ്റീഡിങ്സ് അപ്ലൈ ഫ്യൂ കറക്ഷൻസ് ടു ദി റീഡിങ്സ് ടേക്കൺ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കറക്ഷൻസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഏതൊക്കെയാണ് കറക്ഷൻസ് മിനിസ്കസ് കറക്ഷൻ ഉണ്ട് ടെമ്പറേച്ചർ കറക്ഷൻസ് ഉണ്ട് ഡിസ്പോഷൻ ഏജന്റ് കറക്ഷൻ ഉണ്ട് അല്ലെ അപ്പൊ ഈ മൂന്നെണ്ണത്തിനും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് കോമ്പോസിറ്റ് കറക്ഷൻ മൂന്ന് കറക്ഷനും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് കോമ്പോസിറ്റ് കറക്ഷൻ അപ്പൊ ഈ മൂന്ന് കറക്ഷൻ മിനിസ്കസ് കറക്ഷൻ എന്താണ് ടെമ്പറേച്ചർ കറക്ഷൻ എന്താണ് ഡിസ്പോഷൻ ഏജന്റ് കറക്ഷൻ എങ്ങനെയാണ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ അടുത്ത് മിനിസ്കസ് കറക്ഷൻ നമ്മുടെ സോയിൽ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒപ്പേക്ക് ആണ് അതായത് നമുക്കത് ട്രാൻസ്പെറന്റ് ആണ് അല്ല ട്രാൻസ്പെറന്റ് അല്ല കറക്റ്റ് ആയിട്ട് വിസിബിൾ ആയിരിക്കില്ല അല്ലെ അതുകൊണ്ട് തന്നെ അതിന്റെ ലോവർ മിനിസ്കസ് അപ്പർ മിനിസ്കസ് അതൊക്കെ നിങ്ങൾക്ക് എന്ത് പറഞ്ഞപ്പോഴാണ് ഹൈഡ്രോളിക്സ് ഒക്കെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നിട്ടുണ്ടോ അപ്പർ മിനിസ്കസിലോ അതെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലെ നമ്മുടെ സർഫസ് ടെൻഷൻ കാരണമാണ് അല്ലെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് മിനിസ്കസിന്റെ പ്രശ്നം വരുന്നത് സർഫസ് ടെൻഷൻ കാരണമാണ് അതുകൊണ്ട് തന്നെ അപ്പർ മിനിസ്കസ് ഉണ്ടാവും ലോവർ മിനിസ്കസ് ഉണ്ടാവും അപ്പൊ ഏതാണ് റീഡിങ്സ് എടുക്കേണ്ടത് കൺഫ്യൂഷൻ വരും അപ്പൊ നമ്മുടെ ഈ സൊല്യൂഷൻ ട്രാൻസ്പെറന്റ് അല്ല ഒപ്പേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും അതിന്റെ ടോപ്പ് സർഫസിലുള്ള റീഡിംഗ് ആണ് എടുക്കുക അപ്പൊ തന്നെ അവിടെ ഒരു എറർ സംഭവിച്ചു അപ്പൊ നമുക്കത് കളയണം ആ എറർ നമ്മൾ അവിടെ കളയണം അതായത് എന്തെങ്കിലും കറക്ഷൻ അപ്ലൈ ചെയ്യണം അതാണ് മിനിസ്കസ് മിനിസ്കസ് കൊണ്ടുള്ള കറക്ഷൻ ആയതുകൊണ്ട് മിനിസ്കസ് കറക്ഷൻ എന്ന് പറയുന്നു അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ചാല് മിനിസ്കസ് കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ജസ്റ്റ് ഇത്രേ ഉള്ളൂ ആ അപ്പർ മിനിസ്കസും ലോവർ മിനിസ്കസും തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ അതാണ് മിനിസ്കസ് കറക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോ സോയിൽ സസ്പെൻഷൻ ഇരിക്കുന്നതിൽ നിന്ന് അപ്പർ മിനിസ്കസ് ലോവർ മിനിസ്കസും കിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് കമ്പാരിറ്റീവ് സിലിണ്ടർ ഉണ്ട് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കമ്പാരിറ്റീവ് സിലിണ്ടർ എടുത്തിട്ട് ആ കമ്പാരിറ്റീവ് സിലിണ്ടറിന്റെ ടോപ്പും ബോട്ടത്തിലുള്ള മിനിസ്കസും തമ്മിലുള്ള ഡിഫറൻസ് നോട്ട് ചെയ്ത് വെക്കുക ടോപ്പ് സർഫസ് ടോപ്പ് മിനിസ്കസും ലോവർ മിനിസ്കസും തമ്മിലുള്ള ഡിഫറൻസ് ഏതിന്റെ കമ്പാരിസൺ സിലിണ്ടറിന്റെ നോട്ട് ചെയ്ത് വെക്കുക അത് നമ്മൾ മിനിസ്കസ് കറക്ഷൻ ആയിട്ട് അപ്ലൈ ചെയ്യുക ഓക്കെ ഇനി നമ്മളത് ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം അല്ലെങ്കിൽ നമ്മള് ചില കറക്ഷൻസ് കൂടുതൽ കൂട്ടുകയാണ് വേണ്ടത് ചില കറക്ഷൻസ് ഡിഡക്ട് ചെയ്യാൻ വേണ്ടത് അപ്പൊ മിനിസ്കസ് കറക്ഷന്റെ കേസിൽ എങ്ങനെയാണ് നോക്കാം മുകളിൽ നിന്ന് താഴോട്ട് വരുന്നവരും സ്റ്റെമ്മില് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നവരും നമുക്കറിയാം റീഡിങ്സ് കൂടി വരികയാണ് ഇൻക്രീസസ് ഡൗൺവേർഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ മിനിസ്കസ് കറക്ഷൻ എന്ന് പറയുന്നത് താഴോട്ട് വരുന്നോറും കൂടി വരികയാണ് അല്ലെ നമ്മുടെ മിനിസ്കസ് കറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് ഓക്കെ മിനിസ്കസ് കറക്ഷൻ ഈസ് ഓൾവേസ് പോസിറ്റീവ് ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഒരു ഹൈഡ്രോമീറ്ററിന്റെ കേസിൽ മിനിസ്കസ് കറക്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും മാറില്ല ഓക്കെ ഒരു ഹൈഡ്രോമീറ്ററിന് നമ്മൾ കണ്ടുപിടിക്കുന്ന മിനിസ്കസ് കറക്ഷൻ ആ ഹൈഡ്രോമീറ്ററിന് കോൺസ്റ്റന്റ് ആയിരിക്കും ഇനി കറക്റ്റഡ് ഹൈഡ്രോമീറ്റർ റീഡിംഗ് ആർ എച്ച് ഈസ് ഗിവൺ ബൈ ആർ ഡാഷ് എച്ച് അതായത് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നതാണ് ആർ ഡാഷ് എച്ച് പ്ലസ് സി എം പ്ലസ് കൊടുക്കാനുള്ള കാരണം എന്താ മിനിസ്കസ് കറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആണ് പ്ലസ് സി എം ഓക്കെ മിനിസ്കസ് കറക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ കമ്പാരിറ്റീവ് സിലിണ്ടറിന്റെ അപ്പർ മിനിസ്കസും ലോവർ മിനിസ്കസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മിനിസ്കസ് കറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ഫോർ എ ഹൈഡ്രോമീറ്റർ ദർ ഈസ് ഓൺലി വൺ മിനിസ്കസ് കറക്ഷൻ വാല്യൂ ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് മിനിസ്കസ് കറക്ഷൻ ഈസ് കോൺസ്റ്റന്റ് കിട്ടിയല്ലോ അപ്പോൾ മിനിസ്കസ് കറക്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് വൺ ആണ് ടെമ്പറേച്ചർ കറക്ഷൻ ഇത് നേരത്തെ പറഞ്ഞു തന്നെയാണ് നമുക്കറിയാം ഹൈഡ്രോമീറ്ററിനെ നമ്മൾ 20 കാലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ആ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇനി നമ്മൾ നമ്മുടെ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടുതലാവാം ചിലപ്പോൾ ടെമ്പറേച്ചർ ചിലപ്പോൾ നമ്മൾ വേനൽക്കാലത്താവാൻ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ നമ്മൾ മഴക്കാലത്താവാൻ ചെയ്യുന്നുണ്ടാവാം അതും അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ചിലപ്പോൾ രാവിലെ ആവും ചെയ്യുക ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷവും ചെയ്യാം അപ്പൊ തന്നെ അവിടെ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല നിൽക്കുക അല്ലെ മാറിക്കൊണ്ടിരിക്കും
അപ്പോൾ നമ്മൾ ഒരു കറക്ഷൻ അവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ടെമ്പറേച്ചർ, നമ്മുടെ ഇപ്പോൾ റൂം ടെമ്പറേച്ചർ, നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ചെയ്യുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, 27 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ കറക്ഷൻ ഈസ് പോസിറ്റീവ്. ടെമ്പറേച്ചർ കറക്ഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ കറക്ഷൻ ഈസ് നെഗറ്റീവ്. ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ ആണ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് കറക്ഷനും, ഡിക്രീസിംഗ് ടെമ്പറേച്ചർ ആണ് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കറക്ഷനും. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഓർക്ക് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചർ കറക്ഷനൊക്കെ നമുക്ക് ഇതിന്റെ സപ്ലൈസ്, ഈ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഈ ഹൈഡ്രോമീറ്റർ ഒക്കെ, അവർ തരുന്നൊരു ചാർട്ടിൽ തന്നെ ഉണ്ടായിരിക്കും, അതിൽ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കറക്ഷൻ കഴിഞ്ഞു. ടെമ്പറേച്ചർ കറക്ഷൻ അപ്പോൾ പ്ലസും ആവാം മൈനസും ആവാം. മിനിസ്കസ് കറക്ഷൻ എങ്ങനെയാ പറഞ്ഞത്? ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് കറക്ഷൻ ആണ് ഡിസ്പോഷൻ ഏജന്റ് കറക്ഷൻ. നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് നമ്മുടെ ഹൈഡ്രോമീറ്റർ തരുന്നത്. അപ്പോൾ ഈ സോയിൽ സസ്പെൻഷനിൽ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ അതിലേക്ക് ഡിസ്പോഷൻ ഏജന്റ് ആഡ് ചെയ്യുന്നുണ്ട്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി, ടോട്ടൽ സൊല്യൂഷന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഒരു കറക്ഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. സോ നമ്മൾ അതിന് ഡിഡക്ട് ചെയ്യണം, അതായത് ഡിസ്പോഷൻ ഏജന്റ് കറക്ഷൻ സി ഡി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഈ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടുക? ഇപ്പോ മിനിസ്കസ് കറക്ഷനിൽ മിനിസ്കസ് കിട്ടാനായിട്ട് കമ്പാരിറ്റീവ് സിലിണ്ടറിന്റെ അപ്പർ മിനിസ്കസും ലോവർ മിനിസ്കസും നമ്മൾ ഡിഫറൻസ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ ഡിസ്പോഷൻ ഏജന്റ് കറക്ഷൻ സി ടി പിന്നെ നമുക്ക് മാനുഫാക്ചേഴ്സ് തരും. ഈ ഡിസ്പോഷൻ ഏജന്റ് കറക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു സിലിണ്ടർ എടുക്കുക. ആ സിലിണ്ടറിലെ എന്തു പറയണം, ക്ലിയർ വാട്ടർ എടുത്തിട്ട്, സിലിണ്ടറിൽ ക്ലിയർ വാട്ടർ എടുത്തിട്ട് ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്യുക. ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ട് ആ വാല്യൂ ഉണ്ടാവുമല്ലോ, ഒരു ആർ എച്ച് വാല്യൂ നമുക്ക് കിട്ടുമല്ലോ, അത് നോക്കുക. അതുപോലെ അതിലേക്ക് ഡിസ്പോസിങ് ഏജന്റ് ഒഴിച്ചതിന് ശേഷമുള്ള ആർ എച്ച് വാല്യൂ നോക്കുക. ക്ലിയർ ആയോ? മെഷറിംഗ് സിലിണ്ടറിൽ ക്ലിയർ വാട്ടർ എടുത്തിട്ട് ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്യുക, ആർ എച്ച് വാല്യൂ നോക്കുക, അതിലേക്ക് ഡിസ്പോഷൻ ഏജന്റ് ആഡ് ചെയ്യുക, ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ട് ആർ എച്ച് വാല്യൂ നോക്കുക. രണ്ട് ആർ എച്ച് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? ഡിസ്പോഷൻ ഏജന്റ് കറക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഡിസ്പോഷൻ ഏജന്റ് കറക്ഷൻ ഓൾവേസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു. അപ്പൊ മൂന്ന് കറക്ഷൻസ് നോക്കി. മിനിസ്കസ് കറക്ഷൻ ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ടെമ്പറേച്ചർ കറക്ഷൻ പ്ലസ് ആകാം മൈനസ് ആകാം. ഡിസ്പോഷൻ ഏജന്റ് കറക്ഷൻ ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഓക്കെ, ഇനി മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? കോമ്പോസിറ്റ് കറക്ഷൻ. സോ ആർ എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റഡ് ഹൈഡ്രോമീറ്റർ റീഡിംഗ്. ആർ ഡാഷ് എച്ച് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്ത് കിട്ടുന്ന ഡയറക്റ്റ് കിട്ടുന്ന ഹൈഡ്രോമീറ്റർ റീഡിംഗ് പ്ലസ് മിനിസ്കസ് കറക്ഷൻ പ്ലസ് ഓർ മൈനസ് ടെമ്പറേച്ചർ കറക്ഷൻ മൈനസ് ഡിസ്പോഷൻ ഏജന്റ് കറക്ഷൻ. അപ്പൊ ഈ മൂന്ന് കറക്ഷനെ ചേർത്ത് സി എം പ്ലസ് ഓർ മൈനസ് സി ടി മൈനസ് സി ഡി, അതിനെയാണ് നമ്മൾ സി എന്ന് നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഹൈഡ്രോമീറ്ററിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറക്ഷൻസ്. അപ്പൊ കാലിബ്രേഷൻ കഴിഞ്ഞു, കറക്ഷൻസ് കഴിഞ്ഞു. ഓക്കെ, ബുദ്ധിമുട്ടാണോ? കുറേ കാര്യങ്ങൾ കേൾക്കുന്നതിന് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഞാൻ മാക്സിമം ചുരുക്കിയിട്ടുണ്ട്. ടെക്സ്റ്റിലുള്ളതിൽ നിന്ന് മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ് മാത്രം ഇടാനായിട്ട് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ പിന്നെയും പിന്നെയും കേൾക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ കറക്ഷൻസ് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഹൈഡ്രോമീറ്റർ മെത്തേഡ് എല്ലാം ഒരുവിധം ആയി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ പെർസെൻറ്റേജ് ഫൈനറും ഹൈഡ്രോമീറ്റർ റീഡിംഗ് രണ്ടും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നാണ്. അതായത് നമ്മൾ പറഞ്ഞു ഹൈഡ്രോമീറ്റർ നമുക്ക് തരുന്നത് എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. അതായത് ബൾബിന്റെ സെന്റർ എവിടെയാണ് നിൽക്കുന്നത്, ആ പോയിന്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, ഇത് പെർസെൻറ്റേജ് ഫൈനർ, അതാണല്ലോ പാർട്ടിക്കിൾ സൈസിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യിക്കണം? നമ്മൾ പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് അല്ലേ ചെയ്യുന്നത്, പക്ഷെ നമുക്ക് കിട്ടിയത് എന്താണ് ഹൈഡ്രോമീറ്ററിൽ നിന്ന്? സ്പെസിഫിക് ഗ്രാവിറ്റി. സോ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മാസ് ഓഫ് സോളിഡ്സ് ബൈ മാസ് ഓഫ് വാട്ടർ. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്
is directly depends on mass of solids. Mass of solids in parnal, which in turn return depends on particle size. Okay, mass of solids in parnal, that is depend on the particle size. Ne depend on the. Angane aran na thengil. Idum valiyoru derivation vadi namke kittana oru relationship aanu. So adinte onnum avashyam namukku illa, just onnu note cheyyukka. Relation between percentage finer and hydrometric reading equation, just onnu note cheyyukka. Percentage finer n is equal to g by g minus 1 into r by ms. Njan orumi cheyidana gr by g minus 1 into ms into 100. G is gravity, r corrected hydrometric reading, ms mass of dry soil. Itre ullu appo ee relationship kuda onnu note cheythu vekka. Okay, ini nammude next karyamana nammude sieve analysis cheyidappo namukku finally kittiyathendayirunnu particle size distribution curve, risk curve kittiyalle. X axis il particle size um y axis il nammude percentage finer irukkulla nammude oru relationship kitti. Appo ivada namukku adupole particle size distribution curve enna kitta. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവിനെ പറ്റി പഠിക്കാനുണ്ട്. അത് നമുക്ക് ഹൈഡ്രോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഹൈഡ്രോമീറ്റർ അനാലിസിസിന്റെ ലിമിറ്റേഷൻസും യൂസസും ആണ്. ഹൈഡ്രോമീറ്റർ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ് അതുപോലെ തന്നെ യൂസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കുക, ദ അനാലിസിസ് ഗീവ്സ് ദ പാർട്ടിക്കിൾ സൈസ് ഇൻ ടേംസ് ഓഫ് ഇക്വാലന്റ് ഡയമീറ്റർ വിച്ച് ഈസ് ലെസ് ദാൻ ദ പാർട്ടിക്കിൾ സൈസ് ഗിവൺ ബൈ സീവ് അനാലിസിസ്. നമുക്ക് ഹൈഡ്രോമീറ്റർ അനാലിസിസ് നമ്മൾ എപ്പോഴാണ് ചെയ്യാന്ന് പറഞ്ഞത്, 75 മൈക്രോണിന് താഴെയുള്ള പാർട്ടിക്കിൾസിനാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇക്വാലൻ ഡയമീറ്റർ കോൺസെപ്റ്റിലാണ് നമുക്ക് തരുന്നത്. അല്ല മാത്രമല്ല, സീവ് അനാലിസിൽ നമുക്ക് വലിയ പാർട്ടിക്കിൾസിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലിമിറ്റേഷൻ, 75 മൈക്രോണിന് താഴെയുള്ളത് മാത്രമേ നമുക്ക് ഇത് നോക്കാൻ പറ്റുന്നുള്ളൂ. Alle, that is first limitation. Pinne the soil particles are not exactly spherical. Nammal Stokes law parnappol endayirunnu avada consider cheyathu spherical particle aayirunnu alle. Ip spherical particle ennu parayunnengil adana nammal soil inde case like apply cheythu. Appo soil oru spherical aanu nalla assumption laanu nammal Stokes law ivide apply cheyanayittu nokkittullathu. Pakshe nammal soil particle edukkaanundengil adile ella particle um spherical shape la irikku undavuga alla alle. അപ്പൊ അതാണ് നമ്മുടെ സെക്കൻഡ് ലിമിറ്റേഷൻ, സോയിൽ പാർട്ടിക്കിൾസ് ആർ നോട്ട് എക്സാക്ട്ലി സ്ഫറിക്കൽ. അപ്പൊ അവിടെ ചെറിയൊരു ലിമിറ്റേഷൻ എന്ന് പോലെ വന്നു അല്ലെ. ഇനി ഹാസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സ് ഫോർ ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഇസ് ഡിഫറെന്റ്. ദ യൂസ് ഓഫ് എൻ ആവറേജ് വാല്യൂ ഓഫ് ജി ഇസ് എ സോഴ്സ് ഓഫ് എറർ. നമ്മൾ ഓരോ പാർട്ടിക്കിളും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിഫറെന്റ് ആണ്. ഓരോ പാർട്ടിക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിഫറെന്റ് ആണ്. പക്ഷേ നമ്മളൊരു ആവറേജ് വാല്യൂ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. സോയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഓരോ പാർട്ടിക്കിളിന്റെ അടുത്ത് പറയാനായിട്ട് നമുക്ക് പറ്റുമോ? പറ്റില്ല. സോ നമ്മളൊരു ആവറേജ് വാല്യൂ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് തന്നെ ഒരു എറർ അല്ലേ, ഒരു ലിമിറ്റേഷൻ അല്ലേ? അതാണ് ഇവിടുത്തെ തേർഡ് ലിമിറ്റേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്റ്റോക്സ് ലോ ഇസ് അപ്ലിക്കബിൾ ഓൺലി വെൻ ലിക്വിഡ് ഈസ് ഇൻഫിനിറ്റ്. ദ പ്രസൻസ് ഓഫ് വാൾസ് ഓഫ് ദി ജാർ എഫക്ട് ദ റിസൾട്ട്സ്. നമ്മൾ സ്റ്റോക്സ് ലോ പറഞ്ഞത് ഇൻഫിനിറ്റ് എക്സ്റ്റെൻഡ് കിടക്കുന്ന ഒരു ഫ്ലൂയിഡ്, അതായത് ബാരിയേഴ്സ് ഒന്നുമില്ല, ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ പരന്നു കിടക്കുകയാണ്, അങ്ങനെയുള്ള ഫ്ലൂയിഡിലാണ് സ്പെറിക്കൽ ഷേപ്പിലുള്ള പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പൊ ആ പാർട്ടിക്കിൾ തരുന്ന ആ പാർട്ടിക്കിളിന് ഉണ്ടാകുന്ന ടെർമിനൽ വെലോസിറ്റിയാണ് സ്റ്റോക്സ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഹൈഡ്രോമീറ്റർ അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു സിലിണ്ടറിക്കൽ ജാറുണ്ട് അല്ലെ, അപ്പൊ ആ ജാറിന് ബാരിയർ ഇല്ലേ, അത്രയും അതിന്റെ ഇൻഫിനിറ്റ് എക്സ്റ്റെൻഡിലാണ് കിടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അല്ലെ. ഒരു ബോൾ ഉണ്ട്, ആ ബോൾ ഒരു ബാരിയർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ അതും ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ദിസ് മെത്തേഡ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ പാർട്ടിക്കിൾസ് ലാർജർ ദാൻ 0.2 mm ആസ് ടർബുലൻ കണ്ടീഷൻസ് ഡെവലപ്പ് ആൻഡ് സ്റ്റോക്സ് ലോ ഈസ് നോട്ട് അപ്ലിക്കബിൾ. അതുപോലെ പറഞ്ഞ പോലെ തന്നെ ഈ 0.2 mm ആ ഒരു സൈസിലുള്ള പാർട്ടിക്കിൾസിന് ഇത് അപ്ലിക്കബിൾ അല്ല. ഇതാണ് അടുത്ത ലിമിറ്റേഷൻ. ഓക്കെ, ഇനി നമ്മുടെ യൂസസ് എന്തായിരിക്കും? യൂസസ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമുക്ക് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് തരും, അതുപോലെ തന്നെ ക്ലേ കണ്ടന്റ്, സോയിലുള്ള ക്ലേ കണ്ടന്റ് കണ്ടുപിടിക്കാനും സഹായിക്കും ആര്? ഹൈഡ്രോമീറ്റർ അനാലിസിസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന്
എന്തൊക്കെയാണ് പോർഷൻസ് എന്ന് പറഞ്ഞിട്ട് പോവാം. സെഡിമെന്റേഷൻ അനാലിസിസ് എന്താണെന്ന് നോക്കി, സ്റ്റോക്സ് ലോ എന്താണെന്ന് നോക്കി, ആ ഇക്വേഷൻ അതിലെ ടേംസ് വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ എന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമ്മുടെ ഹൈഡ്രോമീറ്ററിന്റെ ഒരു ഭാഗം പറഞ്ഞിരുന്നു. ഹൈഡ്രോമീറ്ററിന്റെ ലോങ് സ്റ്റെമ്മിനെ പറ്റി പറഞ്ഞു, ഗ്രാജുവേഷൻസ്, അതിന്റെ ബൾബിന്റെ സെന്റർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ പ്രൊസീജർ പറഞ്ഞത് സസ്പെൻഷൻ ഉണ്ടാക്കുക, ആദ്യം നമ്മൾ സോയിൽ സസ്പെൻഷൻ ഉണ്ടാക്കണം. 50 ഗ്രാം സോയിൽ എടുത്തു, ഡിസ്പെർഷൻ ഏജന്റ് ഒഴിച്ചു, എന്നിട്ട് അതിലെ ഒരു 100,000 ml ജാറിലേക്ക് മാറ്റിയിട്ട് സോറി മറ്റു മെക്കാനിക്കൽ സ്റ്റിററിൽ വെച്ച് സ്റ്റിർ ചെയ്തു. അതിനുശേഷം നമ്മൾ 1000 ml ജാറിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി ഭാഗം ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചു. എന്നിട്ട് ഓരോ മിനിറ്റ് പെർട്ടിക്കുലർ ടൈം പറഞ്ഞിട്ടുണ്ട് ആ ടേബിളിൽ, ആ ടൈമിനനുസരിച്ചുള്ള റീഡിംഗ് എല്ലാം കണ്ടുപിടിച്ച് വെച്ചു. അതിനുശേഷം നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്തു. കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഫിഗർ ഓർത്ത് വെക്കുക, ഒപ്പം ആ ഇക്വേഷൻ ആ ടേംസും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം കറക്ഷൻസ്, ഏതൊക്കെ കറക്ഷൻസ് ആയിരുന്നു? മിനിസ്കസ് കറക്ഷൻ ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്, ടെമ്പറേച്ചർ കറക്ഷൻ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, പിന്നെ ഡിസ്പെർഷൻ ഏജന്റ് കറക്ഷൻ ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്, എന്നിട്ട് കോമ്പോസിറ്റ് കറക്ഷൻ. ഈ മൂന്നിന്റെ കൂടെയുള്ള കോമ്പിനേഷനെയാണ് കോമ്പോസിറ്റ് കറക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ റിലേഷൻഷിപ്പ് നോക്കി, പെർസെൻറ്റേജ് ഫൈനറും ഹൈഡ്രോമീറ്റർ റീഡിംഗ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കി. എൻ ഇസ് ഈക്വൽ ടു പറഞ്ഞ ഇക്വേഷൻ പഠിച്ചില്ലേ, അത്. പിന്നെ നമ്മൾ ഹൈഡ്രോമീറ്റർ പാർട്ടിക്കൽ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ് നമുക്ക് ഇതിന്റെ ഫൈനൽ റിസൾട്ട്, അതുപോലെ ലിമിറ്റേഷൻസും യൂസസും നോക്കി. ഇത്രയാണ് ഹൈഡ്രോമീറ്റർ അനാലിസിസിലെ നോക്കാനുള്ളത്. വളരെ ചുരുക്കിയ ഭാഗം മാത്രമായിട്ടാണ് തന്നിട്ടുള്ളത്, വലിയ സംഭവമൊന്നുമില്ല, വായിച്ച കിട്ടുന്ന പോർഷൻസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ. ഒരു കാര്യം, ഇപ്പോ ചാറ്റില് അറ്റൻഡൻസ് ഇടുന്നവർക്ക് മാത്രമേ അറ്റൻഡൻസ് ഉള്ളൂ. സ്റ്റാർട്ടിങ് അറ്റൻഡൻസ് ഇട്ടിട്ട് പോയ ഒരാൾക്കും ഇന്ന് അറ്റൻഡൻസ് ഇല്ല. ഞാൻ ഈ പറയുന്ന സമയത്ത് ആരൊക്കെയാണോ അറ്റൻഡൻസ് ഇടുന്നത് അവർക്ക് മാത്രമേ അറ്റൻഡൻസ് ഉള്ളൂ. ഓക്കെ, അറ്റൻഡൻസ് ടൈപ്പ് ചെയ്തോളൂ എന്ന് വിചാരിച്ച് ഇനി അടുത്ത ക്ലാസ്സിൽ ലാസ്റ്റ് മിസ് ലാസ്റ്റ് അല്ലേ പറയണ, ലാസ്റ്റ് കേറാന്ന് വിചാരിച്ച് വരണ്ട കേട്ടോ, ഞാൻ ക്ലാസിന്റെ ഇടയ്ക്ക് പറയും. ഇന്ന് ഇങ്ങനെ കിടക്കട്ടെ, ഏകായിക്കോട്ടെ കേട്ടോ. ഓക്കെ മതി, ഇത്രയും പേരുടെ അറ്റൻഡൻസ് മതി, ബാക്കിയുള്ളവർക്കൊന്നും ഇതിന് മുന്നിട്ട് പോയ ഒരാൾക്ക് അറ്റൻഡൻസ് ഇല്ല. ഈ സമയത്തിട്ടവരുടെ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ ലിസണിങ് മീ.